നിയമം നടപ്പാക്കാൻ ഉറച്ച കേന്ദ്ര സർക്കാർ 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 വിഷയത്തിൽ നിയമോപദേശം തേടി എന്ന പരിഗണന ഇനി നിലപാടിൽ ൊന്ന് ഫെബ്രുവരിയിലാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം പുതിയ ഐ ടി നിയമങ്ങൾ നടപ്പിലാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിനായി മൂന്ന് മാസം അനുവദിക്കുകയും ചെയ്തിരുന്നു ഈ കാലാവധിയാണ് കഴിഞ്ഞ മെയ് അവസാനിച്ചത് കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം ചട്ടങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ ഇടനിലക്കാർ എന്ന തരത്തിലുള്ള നിയമപരിരക്ഷ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നഷ്ടപ്പെടുകയും ക്രിമിനൽ കേസ് വരെ എടുക്കാനും നിരോധനം ഏർപ്പെടുത്താനും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നിന്ന് രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പ്രതിനിധികളായി നിയമിക്കണം സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക കണ്ടന്റുകൾ പരിശോധിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക വേണ്ടിവന്നാൽ പോസ്റ്റ് നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഈ വ്യക്തികളുടെ ചുമതലകളായിരിക്കും മാത്രമല്ല സന്ദേശങ്ങൾ അയക്കുന്നതിന്റെ ഉറവിടവും മറ്റു വിവരങ്ങളും സർക്കാരിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അവർ ചോദിക്കുന്ന പക്ഷം കൈമാറണമെന്നതുമാണ് പുതുനിയമങ്ങൾ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് ഫേസ്ബുക്കും ഗൂഗിളും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ നിയമങ്ങളെ മാനിക്കുന്നുവെന്നും നിയമസംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഗൂഗിൾ അറിയിച്ചു എന്നാൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ സമയവും വ്യക്തതയും ആവശ്യമുണ്ടെന്നാണ് ഫേസ്ബുക്കിന്റെ നിലപാട് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പ്രകാരം ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യത അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് പുതിയ ചട്ടമെന്നതാണ് ആരോപണം ഇതേസമയം പുതിയ ചട്ടങ്ങൾ സ്വകാര്യതയ്ക്ക് എതിരല്ലെന്നും വളരെ ഗുരുതരമായ വിഷയങ്ങളിൽ മാത്രമേ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള ചട്ടം ബാധകമാക്കൂവെന്നും കേന്ദ്ര ഐ ടി മന്ത്രാലയം വിശദീകരിച്ചു പുതിയ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തു നിന്നും മറ്റ് പല മേഖലകളിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ് നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ